മാധ്യമങ്ങൾക്ക് വലിയ പങ്കുവഹിക്കാനാകുമെന്ന് ഖത്തർ ആഭ്യന്തര മന്ത്രാലയം പ്രതിനിധി ലഫ്റ്റനന്റ് കേണൽ അബ്ദുള്ള ഖലീഫ അൽ മുക്ത പറഞ്ഞു. സുരക്ഷാ ബോധവൽക്കരണത്തിൽ മാധ്യമങ്ങളുടെ പങ്ക് എന്ന വിഷയത്തിൽ പോലീസ് ട്രെയിനിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നടന്ന സെമിനാറിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. രാജ്യത്തിന്റെ സുരക്ഷയിലും സാമൂഹ്യ മുന്നേറ്റത്തിലും മാധ്യമങ്ങൾക്ക് വലിയ പങ്ക് വഹിക്കാനാകുമെന്ന് ഖത്തർ ആഭ്യന്തര മന്ത്രാലയ പ്രതിനിധി ലഫ്റ്റനന്റ് കേണൽ അബ്ദുള്ള ഖലീഫ അൽ മുഫ്ത പറഞ്ഞു. സുരക്ഷാ ബോധവൽക്കരണത്തിൽ മാധ്യമങ്ങളുടെ പങ്ക് എന്ന വിഷയത്തിൽ പോലീസ് ട്രെയിനിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നടന്ന സെമിനാറിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. في محاضرات في لقاءات مع الجمهور تحقيق الشراكة المجتمعية في الأمن تثقيف الجاليات في دولة قطر تثقيف مدارس الدولة المختلفة بجميع പ്രവാസികൾ അടക്കമുള്ളവർക്ക് ഇടയിലേക്ക് കൃത്യമായ സാമൂഹിക ബോധവും സാംസ്കാരിക പാരമ്പര്യത്തെ കുറിച്ചുള്ള അവബോധവും സൃഷ്ടിച്ചെടുക്കാൻ മാധ്യമങ്ങൾക്ക് സാധിക്കും. അതിനായുള്ള പ്രവർത്തനങ്ങളാണ് വിവിധ ജനവിഭാഗങ്ങൾക്കിടയിലേക്ക് ആഭ്യന്തര മന്ത്രാലയം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അത്തരം പ്രവർത്തനങ്ങൾ വിജയത്തിലേക്ക് എത്തണമെങ്കിൽ മാധ്യമങ്ങളുടെ സഹായം കൂടിയേ തീരുവെന്നും അബ്ദുള്ള അൽ മുഫ്ത സൂചിപ്പിച്ചു. കുറ്റകൃത്യങ്ങൾ കുറക്കുന്നതിൽ മാധ്യമങ്ങൾക്ക് വലിയ പങ്ക് വഹിക്കാനാകുമെന്നും സെമിനാർ വിലയിരുത്തി. രാജ്യത്തെ മാധ്യമ ഏജൻസികളുമായി ബന്ധം സ്ഥാപിക്കുകയും കമ്മ്യൂണിറ്റി പോലീസ് സംവിധാനം ശക്തിപ്പെടുത്തുകയും ചെയ്താൽ നിയമലംഘനങ്ങൾ കുറച്ചു കൊണ്ടുവരാൻ സാധിക്കുമെന്നും പോലീസ് ട്രെയിനിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഡയറക്ടർ കേണൽ ഡോക്ടർ അൽ മുറി പറഞ്ഞു. അൽജസീറ ഡയറക്ടർ ഡോക്ടർ അബ്ദുൽ അസീസ് അൽഖോർ, ഖത്തർ മീഡിയ കോർപ്പറേഷൻ പ്രതിനിധി ഡോക്ടർ യൂസുഫ് അൽ ഇബ്രാഹിം തുടങ്ങിയവർ സംബന്ധിച്ചു. വിവിധ GCC രാജ്യങ്ങളിലെ പോലീസ് ഉദ്യോഗസ്ഥരും പങ്കെടുത്തു. ന്യൂസ് അറ്റ് ദോഹയ്ക്ക് വേണ്ടി ആഷിഖ് മാഹി. ഖത്തറിലെ സമുദ്രതീരങ്ങൾ ജൈവ സമ്പത്തിന്റെ കലവറയാക്കി മാറ്റാമെന്ന് പഠന റിപ്പോർട്ട്. യുനെസ്കോയിലെ ഭൗമശാസ്ത്രജ്ഞൻ ബെന്നോ ബൗറാണ് ഇത് സംബന്ധിച്ച് പഠനങ്ങൾ നടത്തിയത്. ഖത്തറിന്റെ സമുദ്രതീരങ്ങളിലെ തരിശുഭൂമികൾ ജൈവസമ്പത്തിന്റെ കലവറയാക്കി മാറ്റാവുന്ന പദ്ധതികൾ ആലോചനയിൽ. അറബി ഭാഷയിൽ സവാദത്ത് എന്നറിയപ്പെടുന്ന സസ്യജാലങ്ങളൊന്നും കാണപ്പെടാത്ത ഉപ്പിന്റെ കാടിന് കൂടുതൽ ഇത്തരം പ്രദേശങ്ങൾ മത്സ്യകൃഷി വളർത്തലിനും കൽക്കരി ജൈവ ഇന്ധന നിർമ്മാണത്തിനും ഉപയോഗപ്പെടുത്താനാവുമെന്നാണ് കരുതുന്നത്. ഇത് സംബന്ധിച്ച് യുനെസ്കോയിലെ ഭൗമശാസ്ത്രജ്ഞനായ ഡോക്ടർ ബെന്നോ ബൗർ വ്യക്തമായ റിപ്പോർട്ട് നൽകിയിട്ടുണ്ട്. ഇതുവഴി സദ്ദേശവാസികൾക്ക് കൂടുതൽ സാമ്പത്തിക നേട്ടങ്ങൾ ഉണ്ടാക്കാനും കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാനും സാധിക്കും. കറുത്ത നിറത്തിൽ പാളികൾ പോലെ കാണപ്പെടുന്ന ഇത്തരം പ്രദേശങ്ങൾ ആൽഗ കണ്ടൽ ചെടികൾ എന്നിവ നട്ടുപിടിപ്പിച്ച് ജൈവസമ്പത്ത് പരിപോഷിപ്പിക്കാനാകും. ഇതുവഴി കരകൗശല വസ്തുക്കൾ വെജിറ്റബിൾ ഓയിൽ തുടങ്ങിയവയുടെ നിർമ്മാണ സാധ്യത ആലോചിക്കാവുന്നതാണ്. സമുദ്രതീരങ്ങളിലെ ജൈവസമ്പത്തിനെ കുറിച്ച് നിരവധി പഠനങ്ങൾ നടത്തിയിട്ടുള്ള ബെന്നോ ബോറിന്റെ ആശയങ്ങൾ വരും ഭാവിയിൽ യാഥാർത്ഥ്യമാകുമെന്നാണ് കരുതുന്നത്.